തണുത്ത കാറ്റ് കോടമഞ്ഞിനെ വകഞ്ഞു മാറ്റുമെങ്കിലും നിമിഷ നേരത്തിനുള്ളിൽ കാഴ്ചകൾ മറിഞ്ഞ് വീണ്ടും കോട പെയ്തിറങ്ങും. കൈയൊന്ന് ഉയർത്തിയാൽ ആകാശം തൊട്ട പോലെ തോന്നും. നിറകയിൽ നിന്ന് നോക്കിയാൽ ജില്ലയിലെ ഭൂരിഭാഗം ഡാമുകളും ഹൈറേഞ്ചിലെ പ്രകൃതി ഭംഗിയും കണ്ണുനിറയെ കാണാം. സമുദ്രനിരപ്പിൽ നിന്ന് 7200 അടി ഉയരത്തിലുള്ള ബൈസൺ വാലി ചക്രമൊടിയിലെ കാഴ്ചകളും അനുഭൂതികളും ആണ് ഈ പറഞ്ഞത്. മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന ബൈസൺ വാലിയിലെ പ്രകൃതി വിസ്മയമാണ് ചക്രമൊടിയും കല്ലമ്പലവും. ആനമുടി കഴിഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ മലനിരയാണ് ചക്രമൊടി. ആദ്യ കാലഘട്ടത്തിൽ ഹൈറേഞ്ചിലെ മുഖ്യ വരുമാന മാർഗമായിരുന്ന തെരുവ വാറ്റ് നടന്നിരുന്ന സ്ഥലമാണ് ഇത്. തെരുവ പുല്ലുകളും അനേക ഔഷധ സസ്യങ്ങളും നീലക്കുറിഞ്ഞയുടെ ഭംഗിയും ഇവിടെ വന്നാൽ ആസ്വദിക്കാം. പുരയുടെ ആകൃതിയിലുള്ള പുരപ്പാറ ബൈസൻവാലി ചക്രമുടയിലെ മറ്റൊരു അട്രാക്ഷൻ കേന്ദ്രമാണ്. അതിരാവിലെയുള്ള സൂര്യോദയവും ഇവിടെ നിന്ന് കാണേണ്ട മറ്റൊരു കാഴ്ചതയാണ്. ചക്രമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തോടുകൾ മലയടിവാരത്തെ കൃഷിയിടങ്ങളെ ബലഭൂഷിതയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നു. ഏറ്റവും ഗുണനിലവാരമുള്ള ഏലം ഉൽപ്പാദിപ്പിക്കുന്ന ഈ മലയുടെ അടിവാരത്തിലാണ്. മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ച ശില്പികളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ബൈസൻവാലി ചക്രമുടി കല്ലമ്പലം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നതായി രേഖകളും തെളിവുകളൊക്കെ ശേഷിപ്പുകളും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. ചക്രമുടി എന്നാൽ ശിവൻ കുടികൊള്ളുന്ന പർവ്വതം എന്നാണ് അർത്ഥം. ഗോത്രവർഗത്തിന്റെ ആരാധന മൂർത്തിയാണ് കല്ലമ്പലത്തിന്റെ പ്രതിഷ്ഠ. വർഷത്തിൽ ഒരിക്കലാണ് അമ്പലത്തിലെ ഉത്സവവും മറ്റും നടക്കുന്നത്. പൊങ്കലും മറ്റു നിവേദ്യങ്ങളുമാണ് ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായുള്ളത്. ഇനി ഇവിടേക്ക് ചെല്ലാനായിട്ട് ദേവികുളത്ത് ലോക്ക്ഹാർട്ട് വ്യൂ പോയിന്റിന് സമീപത്തുള്ള വനം വകുപ്പ് ഓഫീസിൽ ചെല്ലുക. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് 3 മണിക്കൂർ നീളുന്ന ട്രക്കിങ്ങിലൂടെ ചക്രമുടിയുടെ മുകളിലേക്ക് എത്താം. ബൈസൻവാലി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രവർത്തനമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ചക്രമുടി കല്ലമ്പലം ഓഫ് റോഡ് ടൂറിസം പദ്ധതിയൊക്കെ അവരെ ആവിഷ്കരിച്ച് വരുന്നുമുണ്ട്.